തെലങ്കാനയിലുണ്ടായ വാഹനാപകടത്തിൽ അച്ഛനും ഒന്നര വയസ്സുകാരി മകളുമടക്കം മൂന്ന് പേർ മരിച്ചു. കോഴിക്കോട് സ്വദേശി അനീഷ്, മകൾ അനാലിയ എന്നിവരാണ് മരിച്ചത്. ബീഹാറിൽ നിന്ന് മടങ്ങിയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. മംഗളൂരു സ്വദേശിയായ ഡ്രൈവറും മരിച്ചു. ശ്രാവൺ കൃഷ്ണ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രാവൺ, ഈ അപകടത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴായിരുന്നു അപകടം? സുജിയ, തെലങ്കാനയിലെ നിസാമാബാദിലാണ് ഇന്ന് പുലർച്ചെ ഈ അപകടം ഉണ്ടായത്. നിസാമാബാദിൽ വെച്ചാണ് ഈ അപകടത്തിൽ ഈ മൂന്ന് മലയാളികൾ മരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ചെമ്പകടവ് സ്വദേശി അനീഷ്, അനീഷിന്റെ ഒന്നര വയസ്സുള്ള കുഞ്ഞ് അനാലിയ, അതോടൊപ്പം ഈ ഇവർ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവറായിരുന്ന മംഗളൂരുവിൽ താമസിക്കുന്ന മലയാളിയായ സ്റ്റാലി എന്നിവരാണ് മരിച്ചത് എന്നാണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അനീഷിന്റെ ഭാര്യയും മൂത്ത കുഞ്ഞും ഈ കാറിന്റെ പുറകു സീറ്റിൽ ഉണ്ടായിരുന്നു. ഇരുവർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഭാര്യ ദിവ്യയും അതോടൊപ്പം മൂത്ത കുഞ്ഞും ഇപ്പോൾ ഹൈദരാബാദിലെ ഉസ്മാനി ആശുപത്രിയിൽ ചികിത്സയാണ് ഉള്ളത്. കുഞ്ഞിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ബീഹാറിൽ നിന്നാണ് ഇവർ കേരളത്തിലേക്കുള്ള യാത്രക്കിടെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ബീഹാറിലെ വാസ്ലിഗഞ്ചിൽ സെന്റ് തെരേസാസ് എന്ന സ്കൂളിൽ അധ്യാപകനായിരുന്നു അനീഷ്. ഇവിടെയാണ് കുടുംബസമേതം അദ്ദേഹം ഉണ്ടായിരുന്നത്. അനീഷിന്റെ സഹോദരനും ഉൾപ്പെടെയുള്ള സംഘം രണ്ട് കാറുകളിലായാണ് അവിടെ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചത്. അതിനിടയിലാണ് ഈ തെലങ്കാനയിലെ നിസാമാബാദിൽ ഇന്ന് പുലർച്ചെ അപകടം ഉണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഒരു ട്രക്കിന് പിറകിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്ന് കരുതുന്നു. ഏതായാലും ഇന്നലെയാണ് ഇവർ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏതായാലും ഈ അനീഷിന്റെയും മരിച്ച കുഞ്ഞിന്റെയും ഉൾപ്പെടെയുള്ള മൃതദേഹം നിസാമാബാദിലെ ആശുപത്രിയിലാണ് ഉള്ളത്. ഈ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ദിവ്യയെയും അതോടൊപ്പം മൂത്ത കുഞ്ഞിനെയും ഇപ്പോൾ ഹൈദരാബാദിലെ ഉസ്മാനി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരി, ശ്രാവൺ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. മംഗളൂരു സ്വദേശിയായ ഡ്രൈവർ, ഒപ്പം കോഴിക്കോട് സ്വദേശി അനീഷ്, മകൾ അനാലിയ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒന്നര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞിന്.